രണ്ടായിരത്തി പതിനാറ് മുതൽ കെ എസ് ഇ ബി വൈദ്യുതി വാങ്ങുന്ന കമ്പനികളുമായുള്ള കരാറാണ് റെഗുലേറ്ററി കമ്മീഷൻ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്തെ റദ്ദാക്കിയ കരാറുകൾ ഇവയാണ് ജാബുവ പവർ ലിമിറ്റഡുമായി ഉണ്ടാക്കിയ നൂറ്റി അൻപത് മെഗാവാട്ടിന്റെ രണ്ട് കരാറുകൾ ജിൻഡാൽ പവർ ലിമിറ്റഡുമായുള്ള നൂറ് മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങൽ ജിൻഡാൽ ഇന്ത്യ തെർമൽ പവർ ലിമിറ്റഡുമായുള്ള നൂറ് മെഗാവാട്ടിന്റെ കരാർ എന്നിവയാണ് റദ്ദാക്കിയത് കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങാനായിരുന്നു ബോർഡ് ഈ കമ്പനികളുമായി കരാർ എന്നാൽ ടെൻഡർ ഉറപ്പിച്ചപ്പോൾ യൂണിറ്റിന് മൂന്ന് രൂപ അറുപത് പൈസ നിർദ്ദേശിച്ച കമ്പനിക്കു പുറമെ നാല് രൂപ പതിനഞ്ച് പൈസ നിർദ്ദേശിച്ച കമ്പനിക്കും വൈദ്യുതി വാങ്ങൽ കരാർ നൽകി കേന്ദ്ര ചട്ടത്തിന് വിരുദ്ധമായ കരാറിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ റെഗുലേറ്ററി കമ്മീഷൻ്റെയോ അനുമതി വാങ്ങിയില്ല ഉയർന്ന നിരക്കിൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വൈദ്യുതി വാങ്ങൽ കരാറുണ്ടാക്കിയതിലൂടെ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് നീണ്ടകാലത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമുള്ള കമ്മീഷന്റെ വിലയിരുത്തൽ അതായത് വർഷം ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ നഷ്ടമുണ്ടാകും കമ്മീഷന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ആയിരം കോടി രൂപയിലധികം ബാധ്യതയുണ്ടായിട്ടുണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തോടെ മുന്നൂറ്റി അൻപത് മെഗാവാട്ടിന്റെ കുറവാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാകാൻ വഴിയൊരുങ്ങിയത് അതിനാൽ സർക്കാർ അനുമതിയോടെ അപ്പീൽ പോവുകയോ പുതിയ കരാറിൽ ഏർപ്പെടുകയോ ആണ് മുന്നിലുള്ള പോംവഴി വൈദ്യുതി ക്ഷാമം ഒഴിവാക്കാൻ രണ്ടിലൊരു തീരുമാനം വേഗത്തിൽ വേണ്ടിവരും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം